guys, assalamu alaikum and welcome back to my new video. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ 4:30 ആണ് രാവിലെ. അപ്പോൾ ഞാനിതാ മാറ്റി നിൽക്കുകയാണ്, കാരണം എനിക്കൊന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ലോക്ക്ഡൗണിനായിട്ടുള്ള ആദ്യത്തെ വർക്കാണിത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സത്യവാങ്മൂലം എഴുതിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നിൽക്കാനും ഉണർത്തിയിട്ടുണ്ട്. ഇനി നേരെ ബ്രൈഡിൻ്റെ വീട്ടിൽ പോവാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ, എന്തായാലും ഞാൻ ഫുൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. സോറി, നമുക്കല്ല, നിങ്ങൾ വീഡിയോ കണ്ടുള്ളൂ. ഓക്കെ, രാവിലെ നേരത്തെ നീക്കാണല്ലോ പ്രൈഡ് വർക്കിന് പോകാനുള്ളത് ആലോചിച്ചിട്ട്. അപ്പം നോർമലി ഇത്ര നേരത്തെ ഒന്നും നീക്കല്ലല്ലോ. അപ്പം അങ്ങനെ അലാറൊക്കെ വെച്ച് ഭയങ്കര അലേർട്ടായിട്ടാണ് കിടന്നത്. എന്നിട്ട് രാത്രി ഒക്കെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെയും പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നരക്ക് ഫോൺ വിളിച്ചില്ല. ഇക്ക ഒന്നരക്ക എത്തിയത്. അപ്പോൾ ഒന്നരക്ക് എൻ്റെ ഫോണൊക്കെ അടിച്ചു ഡോറുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് എൻ്റെ രീതിയിൽ അലാറാണ്, ഒരു ടൈം നോക്കുമ്പോൾ ഒന്നര. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഉച്ചക്ക് ഒന്നരായി, ഞാൻ ഉണരാൻ വൈകി, ഉച്ചക്ക് ഒന്നരായി. എന്നിട്ട് ഞാൻ സമയം നോക്കിയിട്ട് പെട്ടെന്ന് ബാത്റൂം പോയി ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഒന്നര എന്ന് പറയുമ്പോൾ ഒരു വെളിച്ചുള്ള സമയമല്ലേ, പക്ഷെ അപ്പോൾ വെളിച്ചല്ലേ. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ കറക്റ്റം പൊന്തിച്ച് നോക്കി. അപ്പോൾ ഇരുട്ടാണ്. അതിൽ പിന്നെ ഒന്നുകൂടി ഫോൺ നോക്കിയപ്പോഴാണ് കോള് വന്നതെന്നുള്ളത് കാണുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ദയ വന്നപ്പോൾ തന്നെ ഉമ്മ ഡോറോർന്നു. നിങ്ങളുമ്മ വിളിച്ചോ. പിന്നെ എന്താ അപ്പം പറയാം, മുന്നത്തെ വർക്കിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രൈഡ് എങ്ങനെയാവും എന്നറിയില്ല. ഫേസ് കാണിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം, സമ്മതിക്കാം. അവർ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കാണിക്കില്ല. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് ഇന്നത്തെ ബ്രൈഡ്. എങ്ങനെയുണ്ട്? ആ, നന്നായിട്ടുണ്ട്. ഞാൻ അധികം മേക്കപ്പ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഓർണമെന്റ്സ് ഇടുന്നതിന്റെ മുന്നേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ സെറ്റായി. ഓക്കെ, അപ്പോൾ നേരെ പോട്ടെ കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ കസിൻ്റെ ബർത്ത്ഡേ ആണ് നീന്തുവിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പറയുന്നത്?
അപ്പം എന്തായാലും ഞാനൊരു 3-3.5 മണിക്കൂർ നല്ല പോസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇനി എന്തായാലും വീട്ടിൽ പോട്ടെ. കണ്ടി പറഞ്ഞാണ് വീട്ടിൽ പോയി വരാനെ, പക്ഷെ അവിടെ കാത്തുന്ന അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. പോന്നപ്പോ ചെക്കിംഗ് ഉണ്ടായിരുന്നു 3-4 സ്ഥലത്തൊക്കെ അല്ലേ, 3-4 സ്ഥലത്തൊക്കെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ കാര്യം പറഞ്ഞ് പോകുന്നു. എന്തായാലും ഇനി ഇറങ്ങട്ടെ. ഇറങ്ങണല്ലേ, അതെല്ലാം പിന്നെ എടുക്കാൻ കഴിയില്ല. ഹലോ ഫെബി, ഓ നേവിൻ, ആ നേവിൻ, നേവിനാണ്. എന്താ തിന്നുന്നേ? തിന്നണ സാധനായിരുന്നു. ഞാൻ ഇത് തിന്നാൻ പറ്റാത്ത സാധനമാണ് തിന്നണത്. ഹായ് ചേച്ചപ്പാ. ഒരാളിവിടെ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞാണ്ട് ഉറങ്ങി. എന്നിട്ട് ഓൾ ഉറന്നപ്പോ ഗൂഗിൾ മീറ്റിൽ അവൻ മാത്രം ഉണ്ട്, വേറെ എല്ലാവരും ലെഫ്റ്റ് ആയിക്കണു. ഓന അറിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ ബർത്ത്ഡേകള്? ഹലോ, എന്താ നാണാണിത്? സദ്യക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നാണ്. സദ്യക്കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ കച്ചാണോ പറഞ്ഞോളി. പയറുപ്പേരി, മാങ്ങച്ചാറ്, പുളിഞ്ചി, ബീട്രൂട്ട് പച്ചടി, അവിയല്, സാമ്പാറ്, വെള്ളരിക്ക പച്ചടി, രസം, ചെറുപയർ തോരൻ, കൂട്ടുകറി, കൂട്ടുകറി, മൈസൂർപ്പായം, പായസം. ഒരാള് നേരത്തെ കുടിക്കുന്നു. നമ്മളെ ചോറ്, പിന്നെ പപ്പടണ്ട്, പിന്നെ ശർക്കരപ്പേരി. എന്നാ ശരി, അപ്പൊ ചോറ് നമ്മ കാണാം. ചുറ്റിയോണ്ട് മാങ്ങ വീട്ടി ഫിബി. യാറപ്പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിക്കണ്. ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബേക്കറി മാത്രം തുറന്നുകൊണ്ട് ഐഫോൺ 12 പ്രോ വാങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യാറുണ്ടാക്കണ യൂണിറ്റ്. അതെ, ഞങ്ങളൊക്കെ ഉണ്ട്. എസാപ്പിന്റെ ഗിഫ്റ്റാ. അടുത്തത് ഫിബിന്റെ. ഐസ്ക്രീം.
എങ്ങനെയുണ്ട് ഡയറി മിൽക്കുകളുടെ ഉത്സവമായില്ലേ? ഡയറി മിൽക്ക് സദ്യ വിളമ്പാൻ പോവാണ്. സദ്യ അത്ര ചോറൊന്നും നോക്കൂല പറഞ്ഞ പോലെ. അല്ല അതല്ല സദ്യ അല്ലേ, ഞാൻ അതിൽക്കൽ സ്നേഹം സാമ്പാർ വെച്ച ബാക്കിയുള്ളൊക്കെ സ്നേഹം ഇടത്തിക്കോളി, ബാക്കിയുള്ളൊക്കെ സ്നേഹം ഇടത്താൻ കൊയ്യ. അമ്മ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ ഇനി ആബിക്ക പോവാണ്. ആബിക്ക പോവാ അപ്പൊ അങ്ങനെ ആവിക്ക് പോയി. ഇന്ന് നേരത്തെ നീച്ചോണ്ട് ഭയങ്കര ക്ഷീണുണ്ട്. പിന്നെ ഇപ്പൊ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഒന്ന് സെറ്റായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി കുറച്ചു നേരം ഒന്ന് കടന്നുറങ്ങാൻ വേണ്ടിട്ട് പോവാണ്. ഭയങ്കര ക്ഷീണം. ഓക്കെ, അപ്പൊ എന്നാലും ഉറങ്ങി നീച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ഉറങ്ങിയെടുത്ത് സെറ്റായി ഇവിടെ പുറത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നീതുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ ഇപ്പോഴാണ്. ഇതാ അവിടെ ലെറ്റർ ബലൂൺസ് ഒക്കെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മിക്കവാറും നമുക്ക് കാറ്റ് കളഞ്ഞിട്ടുള്ള ബലൂൺസ് ഒക്കെ ഉണ്ട് വരും എച്ച് ബി ഡി എന്നുള്ള കാരണം. ഇതിൽ രണ്ടെണ്ണത്തിൽ ഇത് എയർ നിൽക്കണില്ല. എന്നാലും നെക്സ്റ്റ് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ്. കേക്കവിടെ കേക്കുണ്ട്, നല്ല എന്റെ ഡ്രസ് നല്ല മാച്ച് പിങ്കും. അത് മാച്ച് ആയതാണ്. കേക്ക് മുറിക്കാൻ പോവണം നീതോ. നൈസാപ്പി ഒരട്ടം കട്ട് ചെയ്താണ് ഞങ്ങൾ യൂട്യൂബിന് വേണ്ടി ഒന്നുകൂടി കട്ട് ചെയ്യുന്നു. ഒരട്ടം തിന്നാണ് അപ്പൊ ബ്ലോഗ് ഒന്നുകൂടി തിന്നാ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പൊ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്, പപ്പയാണ് കേട്ടോ, ഉമ്മാന്റെ ഉപ്പ. അപ്പൊ അവര് ഹായ് ഓക്കെ. അപ്പൊ പാപ്പത പായസം പിന്നെ കേക്കൊക്കെ തിന്നാണ് ബർത്ത്ഡേന്റെ. ഓക്കെ, ഇത് കുയ്യാറിനെ ഒന്ന് കാണിച്ചു കേട്ടോ, എന്റെ കുയ്യാറാണത്. ഹലോ കുയ്യാറാ, ഹലോ കുയ്യാറാ. അടുത്തത് ഇനി നമ്മൾ ടൈലർ ഏസ് എ ടൈലർ ആണല്ലേ. ടൈലർ ഏസ് അപ്പൊ എനിക്ക് ചുരിദാർ എടുക്കാൻ വേണ്ടി അളവ് എടുക്കണേ, ചുരിദാർ അടിക്കാൻ വേണ്ടിട്ട് അളവ് എടുക്കണേ അല്ലേ. അളവ് എടുക്കല്ലേ, എന്നാ അളവ് എടുത്തു, അളവ് എടുക്കണം ഒന്ന് കണ്ടോളൂ. കൈ ഫുള്ള് ആയിക്കോട്ടെ, ഫുള്ള്. അപ്പൊ ഇനി എന്നാ ചുരിദാർ ഇനി അടിച്ചുതരാ ഞങ്ങക്ക്? ഇന്ന് തന്നെ കിട്ടോ ഉറപ്പാ? അപ്പൊ മെഷീനൊക്കെ അവിടെ അടിക്കണം. എവിടെയാണ്? ആ റെഡി ആയോ? ഇത്ര പെട്ടെന്ന് ചുരിദാർ റെഡിയായോ? എവിടെ നമ്മുടെ നിർത്തിക്കാ. കള്ളത്തിയേ, ബേബിന്റെ ചുരിദാറല്ലേ. ഏ സത്യം പറഞ്ഞോ, ആണേട്ടോ ആണേട്ടോ, അത് ബേബിന്റെ ചുരിദാറാട്ടോ. പറയും ഇത് ബേബിന്റെ ചുരിദാറാണ്. കള്ളത്തിനെ പിടിച്ചു, കള്ളത്തിനെ പിടിച്ചു. ആ എടുത്തേക്ക, ആയിക്കോട്ടെ. അപ്പൊ വാപ്പ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പൊ പോവാണ്. അപ്പൊ അതാട്ടാ കഴിഞ്ഞോ? ഏഹ്,
ആ ചുരിദാർ അടിച്ചു കഴിഞ്ഞു. അത് കണ്ടു, നേരത്തെ നമ്മൾ കണ്ടില്ലേ, സൂപ്പർ ചുരിദാറായിരുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഫുഡായിക്ക് വന്നിരിക്കണേ, കൊച്ചാ മാഡം തന്നെയാണ്, മേമാന്റെ വീട്ടിൽ തന്നെയാണ്. സദ്യയുടെ ബാലൻസ് കഴിക്കാനുണ്ട് എനിക്ക്. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ നൈറ്റ് സദ്യ വന്നവേ. നൈറ്റ് സദ്യ പ്ലേറ്റിലാണ്. നൈറ്റ് സദ്യ സ്പെഷ്യൽ ഉണക്കമീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് കുറച്ച് നേരത്തെ സംസാരത്തിനൊക്കെ ശേഷം എന്താ, ഞങ്ങള് ഇപ്പൊ പിരിയാണ്. ഇനി എല്ലാരും അവനവന്റെ വീട്ടിൽ പോയി ഉറങ്ങാൻ പോവാണ്. ഓക്കെ, പറ്റൂല, ഞങ്ങളെ വീട്ടിൽ തന്നെ കയറ്റൂല. ഇനിയിപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നാണെൻ്റെ ഒരു ഇത് ഉണ്ട്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഞങ്ങൾക്ക് ഉയ്യാറ് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എടുക്കാൻ ഉയ്യാറ് ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നാല് ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.